ഹായ് ഫ്രണ്ട്സ്, ഫ്ലവർ മേക്കിംഗ് ടിപ്സിൽ ക്രേ പേപ്പറിൽ സെറ്റ് ചെയ്ത അടിപൊളി ഫ്ലവർ നമുക്കിന്ന് പരിചയപ്പെടാം. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഡബിൾ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഈ മൂന്ന് കളറിലുള്ള ക്രേ പേപ്പറുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ലീഫിന് വേണ്ടിയാണ്. പിന്നെ ലീഫ് എടുത്തിട്ടുണ്ട്, സിസർ, കമ്പി, ഗ്രീൻ ടേപ്പ്, ഫെവിക്കോൾ, ട്വിൻ, പിന്നെ ഒരു സ്റ്റിക്കും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്കിതിനകത്ത് ആവശ്യമായിട്ടിരിക്കുന്നത്. ആദ്യമായി നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാം. ഈ രണ്ട് പേപ്പറും ഒരേപോലെ മടക്കി എടുക്കുക. നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ ഇത് റെഡായിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട്. ഈ പിങ്ക് കളറും ഇതേപോലെ തന്നെ മടക്കിയെടുക്കുക. ഇത് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാ പൂവിന് ഷേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതാദ്യം ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ പാറ്റേൺ നമ്മളൊരു കാർഡ്ബോർഡിൽ വരച്ചിട്ട് നമുക്ക് അത് കട്ട് ചെയ്തതിന് ശേഷം ഉണ്ട് ചെയ്യാം. പെറ്റൽസ് ഇതേപോലെ രണ്ട് സെറ്റ് ചെയ്യാൻ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ മിഡിലായിട്ട് ഇത്രയും എടുത്തതങ്ങ് കെട്ടിവെക്കുക. കമ്പി എടുത്തു, വളച്ചു, ട്വിൻ കൊണ്ടിത് കെട്ടുക. ഇതേപോലെ പെറ്റല് ഒന്ന് വലിച്ചെടുക്കുക. അതിനുശേഷം ഇത് ഓരോന്നും എടുത്ത് നമ്മുടെ ഈ സ്റ്റിക്ക് കൊണ്ടൊന്ന് വളച്ചു പിടിക്കുക. ഇതിൻ്റെ സൈഡ് ഒന്ന് ചുരുട്ടിയെടുക്കുക. ഓരോന്ന് ഓരോ പെറ്റലാണേലും എടുത്ത് ഇതേപോലെ എന്നിട്ടൊന്നു ഇടുന്നു. ഓരോ പെറ്റലും എടുത്ത് ഇതിൽ ഫിറ്റ് ചെയ്യുക, സെറ്റ് ചെയ്തെടുക്കുക. ഉണ്ടോ, ഇതേപോലെ അങ്ങ് സെറ്റ് ചെയ്ത് പോവുക. ഇത് കളർ കോമ്പിനേഷൻ നല്ലതായിരിക്കണം.
ഇത് നമുക്ക് ഇവിടെ വേണേലും ഒന്ന് വളയ്ക്കാം, അല്ലെങ്കിൽ ചെയ്തതിന് ശേഷമാണേലും നമുക്ക് ഈ സ്റ്റിക്ക് കൊണ്ട് ഇതിൻ്റെ പെറ്റൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഫ്ലവർ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇതേ ഷേപ്പിൽ വരും. ഇത് വീണ്ടും നമ്മളിത് മോഡിഫൈ ചെയ്ത് ഓരോ പെറ്റലും ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ വരുന്നത് പോലെ നമ്മൾ ഈ സ്റ്റിക്ക് കൊണ്ട് ചെയ്യണം. ഇതുണ്ട്, ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വലിച്ചിട്ട് നമുക്കിതേപോലെ വളച്ചെടുക്കാം. ഇതേപോലെ എടുക്കണം. ഇച്ചിരി വലുത് വേണമെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കുക. ഈ കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷനാണ്. ഇത് വളരെ മനോഹരമായ ഒരു റോസ് ഫ്ലവറാണ്. ഇനി നമുക്കിതിലൊരു മൊട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ മൊട്ടിന് സാധാരണ ഇതിൻ്റെ വേസ്റ്റ് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്. അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതും നമുക്ക് അതിൻ്റെ മിഡിലായിട്ട് ചുരുട്ടി വെക്കാം. ഇതെങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ഇത് സ്വല്പം കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് ചുരുട്ടുക. ചുരുട്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇതൊരു വേറെ മോഡലിൽ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഈ ലീഫ് ഈ പെറ്റലിലെ ഓരോ നിറത്തിലൂടെ ഒന്ന് കെട്ടിക്കൊണ്ടുവരിക. ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇതൊന്ന് പിരിക്കുക. എന്നിട്ട് ഇച്ചിരി ഗമ്മ് നമ്മളതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഞാൻ ഈ പേപ്പർ എടുത്തത് ഇവിടെ ഇവിടെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയാണ്. അതിന് പകരം ചെറിയൊരു പീസ് പേപ്പർ ഗ്രീൻ പേപ്പർ കിട്ടിയതുകൊണ്ട് ഞാൻ അതങ്ങ് സെറ്റ് ചെയ്തെടുക്കാം. ലീഫ് സെറ്റ് ചെയ്തു.
ചെയ്യാം. നമുക്കതിലൊരു സ്റ്റിക്കല്ല, നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ പല സെറ്റുകളും നമ്മൾ ചെയ്തെടുക്കുക. ഇത് പല വലിപ്പത്തിലുള്ള മുട്ടുകളാണ് ഞാനത് ഇത് സ്വല്പം വിരിഞ്ഞത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് പല ഈ മുട്ടുകളെല്ലാം പല വെറൈറ്റി മുട്ടുകളാണ്. അതേപോലെ നമുക്ക് പല ഫ്ലവേഴ്സ് ഉണ്ടാക്കാം ഇതേ കളറിൽ, സെപ്പറേറ്റ് കളറുകളിൽ. അത് മാച്ച് ചെയ്യുന്നതായിരിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്, കളർ കോമ്പിനേഷൻ നല്ലതായിരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി അടിപൊളി ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.